ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൂന്ന് സിനിമ, ഒരു വെടിക്ക് മൂന്ന് പക്ഷി. മൂന്ന് പക്ഷികളിലെ സിനിമയുടെ റിവ്യൂ പറയാനാണ്. ആദ്യത്തെ റിവ്യൂ പ്രേമലു, പിന്നത്തെ റിവ്യൂ അന്വേഷിക്കുകയും കണ്ടെത്തും, പിന്നെ രജനീകാന്തിൻ്റെ ഉടായ്പ് സിനിമ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂന്നിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമേ പറയട്ടെ, ഇതൊരു റിവ്യൂ അല്ല. നമ്മൾ സിനിമ കണ്ട സിനിമ നമ്മുടെ കൂട്ടുകാരോടോ അയലോക്കാരോടോ പരിചയക്കാരോടോ പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. പൈസ കൊടുത്ത് കാണുന്നത് നമ്മൾ നമ്മുടെ സന്തോഷത്തിന്. അതുപോലെ തന്നെ ആ സിനിമ വേറെ ആർക്കെങ്കിലും കാണാനായിട്ട് നമ്മുടെ അയലോക്കത്തുള്ളവരോട് പറയണത് എന്തിനാ? നമ്മുടെ അടുത്ത കൂട്ടുകാരോട് പറയണത് എന്തിനാ? നമ്മുടെ അടുത്ത ഫാമിലിയോട് പറയണത് എന്തിനാ? ആ നല്ല സിനിമയിനെ പോയി കണ്ടോളൂ എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം, അവർക്ക് ഒഴിവ് കിട്ടുമ്പോൾ അവർ സിനിമ കൊണ്ടായാലും പോയി കാണും. അതിനാണ് നമ്മൾ ഇതൊരു നാലാളോട് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നാലാളോട് പറയാൻ കൊള്ളാവുന്ന ഒരു പടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഞാൻ കണ്ട സിനിമ ഇതിലേക്ക് ഒന്ന് കടക്കാം. ഞാൻ കണ്ട സിനിമയിലേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രണ്ട് ദിവസമായിട്ട് മൂന്ന് സിനിമയാണ് കണ്ടത്. മൂന്നിൻ്റെയും കൂടി ഒരുമിച്ച് റിവ്യൂ പറയാൻ നല്ലത്. മൂന്നിനും മൂന്ന് റിവ്യൂ എന്ന് പറഞ്ഞാൽ അതിന് അത് കേട്ടിരിക്കാനുള്ള ക്ഷമയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒറ്റ റിവ്യൂ മൂന്ന് സിനിമ, ഏത് കാണണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, വളരെ മോശം സിനിമയായ വാലിബിനെ നിങ്ങളെല്ലാവരും കൂടി അടിച്ചോടിച്ചു, അതിൽ വലിയ സന്തോഷമുണ്ട്. നല്ല സിനിമ മാത്രമാണ് കേരളത്തിൽ നിലനിൽക്കുള്ളൂ എന്ന് സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് എഴുതുന്നവരും മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തല്ലും തലോടൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് മോഹൻലാലിൻ്റെ പടമായാലും മമ്മൂട്ടിയുടെ പടമായാലും ഇനി അമിതാഭ് ബച്ചൻ്റെ പടമായാലും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ അത് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് പടം നമ്മുടെ റിവ്യൂയിലേക്ക് കടക്കാം. എനിക്ക് ഈ മൂന്ന് സിനിമയിലും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയ്ക്ക് ചെന്നപ്പോൾ ഇന്നലെ ചെന്നപ്പോൾ ശനിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്തുണ്ടായി, ടോവിനെ ഒരു പടം കാണാൻ പോയി, അന്വേഷിക്കും കണ്ടെത്തും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ റിവ്യൂ പറയണത് ആദ്യം പ്രേമലു. രണ്ടാമത്തെ ദിവസത്തിൽ നേരത്തെ ചെന്ന് നമ്മൾ ടിക്കറ്റ് സംഘടിപ്പിച്ചു. ഭയങ്കര തിരക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ആൾക്കാർ ഇത്രയും നല്ല പടമാണെന്ന് അറിയണത്, എങ്ങനെയാണ് തിയേറ്ററിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറുന്നത് മനസ്സിലാവുന്നില്ല. തിയേറ്റർ ഹൗസ് ഫുള്ളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് യൂത്ത്, അതുപോലെ തന്നെ ഫാമിലി, അതുപോലെ തന്നെ സ്ത്രീകൾ, കുട്ടികൾ, ഒരു ആപാലവൃത്തം ജനങ്ങൾ സിനിമ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വാൾ പോസ്റ്റിൽ നോക്കിയപ്പോൾ ഇനി നമുക്ക് പരിചയമുള്ള മുഖങ്ങളൊന്നുമില്ല. ഏതോ രണ്ട് മൂന്ന് പിള്ളേരെ മുഖമുണ്ട്, അതൊന്നും ഒരു പരിചയമില്ലാത്ത മുഖങ്ങളാണ്. ചെറിയ ചെറിയ സീൻസുകളും ചെറിയ ഒരു അവരെ പേരിൽ പടങ്ങൾ വിജയിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മുഖങ്ങളാണ് കാണുന്നത്. അപ്പോൾ അത് പടം നല്ലതാന്ന് എല്ലാവരും പറയുന്നുണ്ട്. കയറി കണ്ടു കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ 28 മിനിറ്റോ 30 മിനിറ്റോ ഉണ്ട് സിനിമ. 2 മണിക്കൂർ 2.5 മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞില്ല. വളരെ രസകരമായ, വളരെ മനോഹരമായ, വളരെ ലളിതമായ, ഏത് കുടുംബത്തിനും ചെന്നിരുന്ന് കാണാൻ പറ്റാവുന്ന, കൊടുത്ത കാശിന് മുതലാവുന്ന സംഭാഷണം ആയാലും അതിൻ്റെ അഭിനയം ആയാലും അതിൻ്റെ സ്ക്രിപ്റ്റ് ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും അതിൻ്റെ പാട്ടായാലും എല്ലാ വിഭാഗം പ്രേക്ഷകരെയും എല്ലാവരെയും അഭിരുചിക്കനുസരിച്ച് എടുത്തുള്ള ഒരു പടം. ലോ ക്ലാസ്സിന് അധികം ഇഷ്ടപ്പെടുന്നു തോന്നില്ല, ഫൈറ്റൊന്നുമില്ല പടത്തിൽ. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് ഫൈറ്റിന് വേണ്ടി പോകുന്ന ആൾക്കാർ ആ പടം കാണൂല. എന്നാൽ ഫൈറ്റ് കാണാൻ പോകുന്ന ആൾക്കാർ പോലും ഇഷ്ടപ്പെടുന്ന, കോമഡി ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ നമ്മുടെ കേരളത്തിൽ. കോമഡി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഏത് പീസ് പടം കാണാൻ പോണ ആൾക്കാർക്കും കോമഡി ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, പ്രേമലു. ഇതിൽ മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ആരുമില്ല, ദിലീപോ ആരുമില്ല. ഇതിൻ്റെ സൂപ്പർ സ്റ്റാർ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിരക്കഥയാണ്, പിന്നെ ഇതിൻ്റെ ഡയറക്ടറാണ്. ഇതിനാണ് അവർക്കാണ് മാർക്ക് കൊടുക്കേണ്ടത്. അല്ലാണ്ട് അഭിനയിച്ചവർക്കൊന്നല്ല. ഈ ഒരു റോളില് ഈ സെൻട്രൽ ക്യാരക്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പുതുമുഖങ്ങളെ കൊണ്ടോ നല്ല കഴിവുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ അഭിനയിപ്പിക്കാം, അപ്പോഴും പടം ഈ റേഞ്ചിൽ തന്നെ പോകും. കാരണം എന്താണ്, ഈ പടത്തിൻ്റെ തിരക്കഥ ശക്തമാണ്, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ശക്തമാണ്, ഇതിൻ്റെ ഓരോ സംഭാഷണങ്ങളും ഓരോ ഡയലോഗ്സുകളും നമ്മൾ ചെറുക്കിനേണ്ട കാരണം, ഇത് ഡയലോഗ്സ് നമ്മൾ ചെറുക്കാൻ വേണ്ടി ഡയലോഗ് എഴുതുന്നതല്ല, നമ്മൾ ചെറുക്കാൻ വേണ്ടി സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതല്ല, കഥയിൽ ലയിച്ച് ചേർന്ന് കിടക്കുകയാണ് ഇതിൻ്റെ സംഭാഷണം. അപ്പോൾ ആ കഥയിൽ ലയിച്ച് കിടന്ന് നടക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ ചിരിച്ചു പോകുന്നു, അതുപോലെ തന്നെ കൈയടിച്ച് പോകുന്നു. ഇപ്പം ഇതിൽ ഒരു സീക്വൻസ് സീനുണ്ട്, പ്രേമം ഒരു
പമ്പിൽ വെച്ചിട്ട് മുഴുവൻ ഞാൻ കാര്യങ്ങളൊന്നും പറയില്ല, ഒരു ഒരൊറ്റ സെന്റൻസ് മാത്രമേ പറയുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ട് സിനിമയിൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവം നമുക്ക് ഉണ്ടാവുക ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാം, സോഷ്യൽ മീഡിയയിൽ ഒരു ഹിറ്റായ ഒരു ഡയലോഗ് അതിൽ വന്ന കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രേമം ഒരു സ്ത്രീയോട് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയോട് പറയുന്ന ഒരുത്തൻ. അപ്പോൾ ആ ആ പ്രേമം പറയാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു ഈ കൂട്ടുകാരിയോട്, ആ ഇവന് സ്നേഹമുണ്ട് പ്രേമമുണ്ട് അത് നിങ്ങളൊന്നും പറയാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആ സ്ത്രീ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇവന് എന്ത് കഴിവുണ്ട്, ഇവന് കലാപരമായിട്ട് എന്തറിയാം, ഇവൻ എന്തൊക്കെ ചെയ്യുന്നു, ഇവനെല്ലാം വായി നോക്കിയല്ല മറ്റതല്ല മാസം എന്നൊക്കെ പറയുന്ന ഡയലോഗ്. ആ ഡയലോഗ് ഈ നായകൻ കേൾക്കുമ്പോൾ ആ നായകന് ഓർമ്മ വരുന്നത് എന്താ, സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഡയലോഗ്സാണ്. നാഗവടി എന്ന് പറഞ്ഞുള്ള ഒരു ചാനലിൽ വന്ന ഒരു വലിയൊരു ഡയലോഗ്സാണ്. അതെല്ലാവർക്കും ബൈഹാർട്ടാണ്. അത് കണ്ടപ്പോൾ എല്ലാവരും നല്ല കൈയടി നടന്നത്, നല്ല ചെറിയ നടന്നത്, എല്ലാവർക്കും മനസ്സിലാക്കിയത് എന്താണെന്നുള്ളത്. അതിൽ ആ നാഗവടി പറയുന്നുണ്ട്, നിന്നെ ഞാൻ കണ്ട ഞാൻ നിന്റെ മേലിൽ ഞാൻ തുപ്പും, നിനക്ക് കല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും അറിയാണോ, തെട്ടി നിന്നെ ഞാൻ തൂറിന്ന് വാരി എറിയും നിന്നെ പുറത്ത്. ഇങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, ബാക്കിയുള്ള ഡയലോഗ്സ് ഞാൻ പറയുന്നില്ല, അത് വളരെ മോശവും. അപ്പം അത്രയും ഡയലോഗ് അവരതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ശരിക്ക് കൊള്ളേണ്ട സ്ഥാനത്ത് കൊള്ളുകയും ചെയ്യും, നമുക്ക് ചെറുക്കേണ്ട സ്ഥാനത്ത് ചെറുക്കുകയും ചെയ്യും. ഇതാണ് ഈ നമ്മുടെ സെൻത്ത് മെമ്മറി എന്ന് പറയില്ലേ, പ്രേക്ഷകരെ മനസ്സറിഞ്ഞിട്ട് ഒരു ഡയലോഗ് എഴുതുക. ഓരോ സീൻ പടം ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് സെന്റിമെന്റ്സിന് സെന്റിമെന്റ്സ് ഉണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്, അവസാനം ഒരു ആക്ഷന് ഒരു കോമഡി ആക്ഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം തികഞ്ഞാൽ നല്ലൊരു സിനിമയാണ് പ്രേമലു. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ വഷളാക്കുന്നില്ല, എത്ര വാക്ക് മാത്രം. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാശ് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സിനിമ കണ്ട് ആസ്വദിച്ച് ആ ഒരു കഥാപാത്രങ്ങളെ, നമ്മൾ തിയേറ്ററിൽ നിന്ന് പോരുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല, ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരാണ്, ക്യാമ്പസിൽ ജീവിച്ചിരിക്കുന്നവരാണ്, ഇപ്പോഴും ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഇനി നാളെ അതന്നെ സംഭവിക്കും. അതുകൊണ്ട് ആ കഥാപാത്രങ്ങൾക്ക് ലൈഫുണ്ട്, പടത്തിന് ലൈഫുണ്ട്, പടം വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പടത്തിൻ്റെ റിവ്യൂവിലേക്ക് വരാം. ഏതാണ്? അന്വേഷിപ്പി കണ്ടെത്തും. ടൊവിനെ തോമസിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നൊരു പടം. ആ പടം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റാന്വേഷണ കഥയും കൊലപാതകങ്ങൾ അന്വേഷിക്കുന്ന ഇൻ്റർവൽ വരെ ഒരു കൊലപാതകം അന്വേഷിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഒരു കൊലപാതകം കൂടി അന്വേഷിക്കാനായിട്ട് ടൊവിനോനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ രണ്ട് കഥ നടക്കുന്നത് ഒറ്റ സിനിമയിൽ. നമുക്ക് അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ആ പടം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അത് അത്രയാണ് തേച്ചില്ല. കാരണം എന്താ വെച്ചാൽ, ഒരുപാട് ഇതുപോലെ കുറ്റാന്വേഷണ കഥകൾ വന്ന കാരണം അതേ പാറ്റേൺ പിടിച്ചാണല്ലോ വീണ്ടും വരുന്നത് എന്നുള്ളതിൻ്റെ ആവർത്തന വിരസതയായിട്ട് ചിലവർക്ക് തോന്നാം. പക്ഷേ പല കുറ്റാന്വേഷണ കഥകളും ഒക്കെ ഫ്ലോപ്പാവാറ പതിവ്. പക്ഷേ ഇത് വിദഗ്ധമായുള്ള നല്ല തിരക്കഥയാണ്, അടിപൊളി തിരക്കഥയാണ്. അതുപോലെ തന്നെ മനോഹരമായിട്ട് ടൊവിൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സീനിൽ വെറുതെ ഒരു പാസിംഗ് ഷോട്ടിൽ പോകുന്ന ആൾ പോലും ഈ ഡയറക്ടർ വളരെ മനോഹരമായിട്ട് അവരെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ പോലും അത്രയും മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയം നസീറൊക്കെ ഇത്രയും ഒരു ക്യാരക്ടറൊക്കെ ഇതുപോലെ പക്വതയോടും കൂടി, അതുപോലെ തന്നെ നമ്മുടെ ഡയലോഗ് ഡെലിവറേഷൻ ഇത്രയൊക്കെ അത്രയും ചെയ്യുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണുമ്പോഴാണ്. അതുപോലെ തന്നെ സാദിഖിന് അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടിയില്ല, അതുപോലെ മനോഹരമായിട്ടുള്ള ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇതിൽ ഫൈറ്റും കാര്യങ്ങളൊന്നും അല്ലേ ഒന്നുമില്ല. ഇതിലത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, നമ്മൾ വിചാരിക്കാത്തത് സംഭവിക്കുന്നതിലാണ് നമ്മൾക്ക് ആ പടത്തിൻ്റെ വിജയിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ക്ലൈമാക്സിൽ ഇങ്ങനെ വരും എന്നുള്ളത്. നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല, ഒരാൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ഒരു കുറ്റാന്വേഷണ കഥ ആദ്യത്തെ നോൺഷോ കഴിഞ്ഞാൽ എല്ലാം പബ്ലിക്കാവും, പക്ഷെ ഞാനത് പബ്ലിക്കാക്കില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നമ്മൾ ഇത് ഈ പടത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നു. ആ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ മനോഹരമായുള്ള ഒരു സിനിമയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ സിനിമ ഒരു നല്ലൊരു കഥാപാത്രമാണ് രജനീകാന്ത്, പക്ഷെ ആ സിനിമയുടെ ഐലോഗത്തിന് പോലും നിങ്ങൾക്ക് പോയിരുന്നു. 4-3-7 ആളുള്ളൂ, ചിലപ്പോൾ മാറ്റി കളിച്ചൊന്നും വരില്ല. അപ്പോൾ ഞാൻ തന്നെ പോയപ്പോൾ 8 ആളുണ്ടാവുന്നുള്ളൂ, 8 ആളെ വെച്ച് ഷോ നടത്തി, പക്ഷെ പടം കഴിയുമ്പോഴേക്ക് 4 ആളിറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് രജനീകാന്തിൻ്റെ പടത്തിനടിക്ക് പോകാണ്ടിരിക്കുക, ഈ രണ്ട് പടം നിങ്ങൾക്ക് പോയി എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ പ്രേമലു എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിവ്യൂ കൂടെ, അല്ല റിവ്യൂ അല്ല കേട്ടോ, റിവ്യൂ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് വരും. നമ്മൾ
നമ്മൾ കണ്ട സിനിമേനെ കുറിച്ച് ഐ ലോകത്തുള്ള നമ്മുടെ നിങ്ങളുടെ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പറയുന്നു. അത്രമാത്രം കണക്കാക്കി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.